പ്രാർത്ഥനയോടെ എല്ലാ പ്രിയപ്പെട്ടവരും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ഓർമ്മിപ്പിക്കുന്നു ഇരുപത്തി എട്ടാം സങ്കീർത്തനമാണ് ഇന്ന് ഇവിടെ വായിച്ചത് അതിൽ ഒരു വാക്യം പ്രാരംഭമായി വായിച്ചുകൊണ്ട് വേദപുസ്തകത്തിൽ നിന്നുള്ള ഒരു ദൈവിക ചിന്ത ദൈവമക്കൾ വളരെ അത്യന്താപേക്ഷിതമായി അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനമായ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഇരുപത്തി എട്ടാം സങ്കീർത്തനം അഞ്ചാം വാക്യം ട്വന്റി എയ്റ്റ് വേഴ്സ് ഫൈവ് യഹോവയുടെ പ്രവൃത്തികളെയും അവൻ്റെ കൈവേലയെയും അവർ വിവേചിക്കായിക കൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളെപ്പോഴും പറയും ദൈവ അത്ഭുതങ്ങളുടെ ദൈവമാണ് ദൈവ അതിശയങ്ങളുടെ ദൈവമാണ് നമ്മളെപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ദൈവം ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നു ആ ദൈവിക പ്രവർത്തികളെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ അതിനെ പറഞ്ഞട്ടെ വിവേചിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിൻ്റെ എല്ലാ അർത്ഥവും അതിൻ്റെ പൂർണ്ണതയിൽ നാം അറിയണമെന്ന് ഇല്ല ഇപ്പോൾ സംഭവിച്ച ചില കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും തിന്മയാണെന്ന് ചിലപ്പോൾ തോന്നാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പക്ഷേ നമ്മൾ പലതിൻ്റെയും ഒടുവിലാണ് അങ്ങനെ സംഭവിച്ചതിൻ്റെ മഹത്വം അറിയുന്നത് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞു ഇതിനോട് ചേർന്നൊരു കാര്യം ഈ ആത്മഹത്യ ചെയ്യാൻ ഒരു മനുഷ്യൻ പോകുകയാണ് അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ ഒരു മനുഷ്യൻ പോകുമ്പോൾ കയർ പൊട്ടി താഴെ വീണാല് അയാള് ആ കയറിനെ കുറ്റം പറയും വിറ്റ കടക്കാരനെ കുറ്റം പറയും ഉണ്ടാക്കിയ കമ്പിരിക്കാരനെ കുറ്റം പറയും എല്ലാം പറയും ഇങ്ങനെ പൊട്ടിയിട്ട് രക്ഷിക്കപ്പെട്ട് വന്നവര് പിന്നെ സാക്ഷി പറയുന്നത് കേട്ടിട്ടുണ്ട് അന്നേരം ദൈവ വിടുവിച്ചേന്ന് ഇപ്പൊ ചില കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാകുകയില്ല ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവമക്കളോട് ഒരു കാര്യം പറയാം ഒരു തിന്മയും ചെയ്യാത്ത ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് ദൈവത്തിൻ്റെ വചനം പറയാണ് യഹോവ നല്ലവൻ നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനത്തിൽ ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് യഹോവ എല്ലാവർക്കും നല്ലവൻ ശില വഴി അടയുന്നത് നന്മയാണ് ചില പ്രതിസന്ധികളും പറ നന്മയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയാണ് നമ്മുടെ കാഴ്ചപ്പാടിൽ ചിലപ്പോ അത് പ്രയാസകരമായിട്ടൊക്കെ തോന്നാം അതിനകത്തും ദൈവത്തിന് ഒരു അതുകൊണ്ട് ദൈവം എന്താ ചെയ്യണമെന്ന് അറിയാമോ പിറുപിറുക്കാതെ വൈരാഗ്യ ബുദ്ധിയോടെ കാണാതെ ആ വിഷയങ്ങളെ എങ്ങനെ പരിശോധിക്കണം വിവേചിക്കണം വിശകലനം ചെയ്യണം എന്തിനാണ് ദൈവം ഇങ്ങനെ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കറിയാവോ യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാടും നിയോഗവും ലഭിച്ചിട്ടാണ് ഫറവോന്റെ കൊട്ടാരത്തിൽ മോശ പോകുന്നത് മോശക്കൊരറ്റ കാര്യമേ പറയാനുള്ളൂ മോശ പറയുന്ന കാര്യം എന്താണെന്ന് അറിയാമോ എൻ്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്ക എന്ന് ആര് പറഞ്ഞു എന്ന് ഫറവോൻ ചോദിച്ചാൽ അവൻ പറയുന്നത് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നവൻ അരുളി ചെയ്യുന്നു ഇത്രയാണ് പുള്ളി പോയെച്ച് പറയുന്നത് സംഭവമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല ഇതെല്ലാം പറയ മോശയെ വിളിച്ചത് ദൈവം മോശയ്ക്ക് പറഞ്ഞു കൊടുത്തത് ദൈവം മോശയെ പറഞ്ഞയക്കുന്നത് ദൈവം എന്നിട്ട് ഈ മോശ ചെന്ന് ഇത് പറയുമ്പോൾ നമുക്ക് തോന്നും ഇപ്പൊ അങ്ങ് പറ എന്റെ കൂടെ വാ വിടും നമുക്കെങ്ങ് തോന്നുക ഫറവോൻ ഇപ്പം ജനത്തെ എല്ലാം അപ്പൊ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുക യഹോവ ഫറവോന്റെ ഹൃദയത്തെ ഇത് നമുക്ക് ഒരിക്കലും പിടി കിട്ടത്തില്ല നിങ്ങക്ക് മനസ്സിലാകാനാണ് ഇത്ര ലളിതമായിട്ട് പറയുന്നേ യഹോബ ഫറവോന്റെ ഹൃദയത്തെ വിളിച്ചത് ദൈവം ദൂതു കൊടുത്തത് ദൈവം അയച്ചത് ദൈവം അതേ ദൈവം തന്നെ അപ്പുറത്തെ ഭാഗത്ത് വിടാതിരിക്കാൻ ഹൃദയത്തെ കഠിനമാക്കുന്നു ദൈവം വിശ്വസ്തനാണെന്നൊക്കെ പാസ്റ്റർ രാവിലെ പറഞ്ഞ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം വേറെ എന്നാ പറയാൻ പോകുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും കുഞ്ഞേ ദൈവക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ പിൻപിൽ ദൈവത്തിന് കൃത്യം പദ്ധതിയുണ്ട് കൃത്യം പദ്ധതിയുണ്ട് ഞാനാണെങ്കിൽ മോശയുടെ സ്ഥാനത്താണെങ്കിൽ പറയും ഒന്ന് രണ്ട് പ്രാവശ്യം കർത്താവ് നീ പറഞ്ഞിട്ട് ഞാൻ പോയി ഇനി എന്നെ ഈ പണിക്ക് കിട്ടത്തില്ല അങ്ങനല്ല കർത്താവ് പറയുമ്പോഴെല്ലാം പോകുക പോകുക പറയുക ഏൽപ്പിച്ചത് ചെയ്യുക അതാണ് നമ്മുടെ ഡ്യൂട്ടി ബാക്കി ചെയ്യേണ്ടി അതൊക്കെ ആര് ചെയ്യുമെന്നറിയാമോ ദൈവം ചെയ്യും എന്തിനാ ദൈവം ഇത് ചെയ്തതെന്നറിയാമോ റോമാ ലേഖനം ഒൻപതാം അധ്യായം വിവിധ സന്ദർഭങ്ങളിൽ ഇവിടെ വായിച്ചിട്ടുള്ള വാക്യങ്ങളാണ് എങ്കിലും ഒന്നുകൂടെ തെളിവിന് വേണ്ടി വായിക്കുന്നു ഒൻപതാം അധ്യായം അതിൻ്റെ പതിനേഴാമത് വാക്യം പതിനേഴാമത് വാക്യം എല്ലാവരും എടുത്തോ റോമൻസ് ചാപ്റ്റർ നയൻ വേഴ്സ് എടുത്തു എല്ലാവരും അതിലെ ആ പഴയ നിയമത്തിന്റെ കൊട്ടേഷൻ നമുക്കിപ്പോൾ അങ്ങോട്ട് വായിക്കണ്ട അതിൻ്റെ താടി ഒന്ന് വായിച്ച് എന്ന് തിരുവഴുത്തിൽ ഫറവോനോട് അരളി ചെയ്യുന്നു അപ്പൊ ഈ ദൂത ആരോട് പറഞ്ഞ ദൂത ഫറവോനോട് പറഞ്ഞ ദൂത ശ്രദ്ധിച്ചോണം ഫറവോനോട് പറഞ്ഞ ദൂത ഇനി പതിനേഴാം വാക്യം ആ കൊട്ടേഷൻ ഒന്ന് വായിക്കാം ഇതിനായിട്ടു തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു ആരെ എല്ലാവരും കൂടെ വറവോനെ ഒന്ന് ചേർന്ന് വന്നേ വചനം മനസ്സിലാക്കിയിട്ട് വേണം സ്തോത്രമൊക്കെ ചെയ്യാൻ ഇതിനായിട്ടു തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു ആരെ നമ്മളെ നിർത്തിയ അതേ ദൈവമാണ് ഫറവോനെയും കണ്ടോ നിങ്ങൾക്ക് സ്തോത്രം പറയാൻ അല്പം ബുദ്ധിമുട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട് ഈ ആർ എസ് എസ് കാരനെ നിർത്തിയത് ദൈവ ഈ കത്തോലിക്കിനെ നിർത്തിയത് ദൈവ യാക്കോക്കാരനെ നിർത്തിയത് ദൈവ നീ ശൂച്ചേട്ടം പറഞ്ഞിട്ടും അവന്റെ ഹൃദയം കഠിനമായി പിന്നെയും പിന്നെയും നിൽക്കുന്നത് നിർത്തിയതാരാ ദൈവ തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു ദൈവത്തിന്റെ വൈതലെ രക്ഷിക്കപ്പെട്ട ദൈവ വൈതല് മാത്രമല്ല വിളിക്കപ്പെട്ട ദൈവ പൈതല്യം മാത്രമല്ല ദൈവശബ്ദം കേട്ട ദൈവ പൈതലെ മാത്രമല്ല അവനെതിരായി പ്രവർത്തിക്കുന്ന ശത്രുവിനെയും നിർത്തിയിരിക്കുന്നത് മനസ്സിലായോ നിനക്കൊരു പ്രതിയോഗി ഉണ്ടെങ്കിൽ അവനെയും നിർത്തിയിരിക്കുന്നത് ആരാ ദൈവ ആരെങ്കിലും ഒക്കെ എതിരെ വരുമ്പോ ആരെങ്കിലും ഒക്കെ പ്രശ്നം ഉണ്ടാക്കുമ്പോ ആരെങ്കിലും ഒക്കെ പ്രയാസം ഉണ്ടാക്കുമ്പോ ഇതിന്റെ പിൻപിൽ ആരാണെന്ന് നിങ്ങൾ അറിയണം ദൈവം അനുവദിച്ചിട്ടല്ലാതെ ഒന്നും സംഭവിക്കത്തില്ല കൊട്ടാരത്തിന്റെ അകത്ത് നിന്ന് ആകാരം കഴിച്ച് രാജാവെന്ന് പാടിപ്പുകത്തിക്കൊണ്ടിരുന്ന ശിവയിടക്കുന്നതാവിതിന് വാരിയറിഞ്ഞു പരിഹസിച്ചു അപ്പൊ ദാവി ഇത് എന്താ പറഞ്ഞെന്നറിയാവോക്കളെ അവനെ ഓ നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഇതേതാണ്ട് നമ്മൾ ഈ അടുക്കളയിൽ പാത്രം വീഴുമ്പഴത്തേന് പോ പിശാചെന്ന് പറഞ്ഞ് പഠിച്ചതാണേ അതൊരു പ്രശ്ന നമ്മുടെ കൈ അബദ്ധം കൊണ്ട് പാത്രം വീണിട്ട് നമ്മൾ എന്താ പറഞ്ഞേ ഏ പോ സത്യം പറഞ്ഞാല് ഞാന് ഇത് യൂട്യൂബിലൊക്കെ നിങ്ങൾ ഇടുന്നുണ്ടല്ലേ അല്ലെങ്കിൽ എനിക്കൊരു യാഥാർത്ഥ്യം പറയണമെന്നുണ്ടായിരുന്നു സത്യത്തിൽ ഞാൻ പഠിച്ച പിന്നെ നിങ്ങക്ക് എന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ ഇത് കഴിയുമ്പോൾ പറഞ്ഞാ മതി മനസിലായോ ഒരു കാരണം കൂടാതെ ആരെയും ആക്രമിക്കാൻ പക്ഷെ നമ്മള് ബാക്കി ഇനി നിങ്ങൾ ചിന്തിച്ചോണം ഒന്നും വേണ്ട മനസ്സിലായോ ഇപ്പൊ ദൈവമാണ് നിർത്തിയത് ഷിമയെ ദൈവമാണ് നിർത്തിയത് ഗോലിയാത്തിനെ ദൈവമാണ് നിർത്തിയത് ഗോലിയാത്തിനെ ദൈവം നിർത്തിയതിന്റെ പിൻപിൽ ഒരു കാരണമുണ്ട് അഭിഷേകം വീണവൻ രംഗത്ത് കൊണ്ടുവരുവാൻ ഒരു ശത്രുവിനെ ശത്രുപ്പിച്ചു നിർത്തിയതാണ് മനസ്സിലായോ എല്ലാം നന്മയ്ക്ക എല്ല നന്മയ്ക്ക എല്ല നന്മയ്ക്ക ജീവിതത്തിൽ തിന്മയെന്നു തോന്നുന്ന കാര്യവും നന്മയ്ക്ക നന്മയ്ക്ക നന്മക്ക നമ്മക്ക ഇന്ന് പകൽ എത്ര ദൈവമക്കൾക്ക് പറയാൻ കഴിയും എൻ്റെ ജീവിതത്തിലെ ഈ പ്രതിസന്ധി എൻ്റെ ജീവിതത്തിലെ ഈ വേദന എൻ്റെ ജീവിതത്തിലെ ഈ കഷ്ടം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ദുഃഖം ഇതൊന്നും 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 തിന്മയ്ക്കല്ലോ ഇതെല്ലാം നന്മക്കാണ് മനസ്സിലായോ സംഭവിക്കുന്നതെല്ലാം 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 ദൈവമക്കളൊന്നു പറ സംഭവിച്ചതെല്ലാം ഇപ്പോൾ സംഭവിക്കുന്നതെല്ലാം ഇനി സംഭവിക്കാനിരിക്കുന്നതും ഒന്നുകൂടി പറഞ്ഞ് ഇന്നലകളിൽ സംഭവിച്ചത് ഇന്ന് സംഭവിക്കുന്നത് നാളെ സംഭവിക്കാനിരിക്കുന്നതും എല്ലാം ഒന്ന് പറഞ്ഞ് അന്നേ നമ്മുടെ ഈ യോഗത്തിനൊക്കെ പങ്കെടുത്ത് വീട്ടിൽ ചെന്ന ചാദ്യം പറയുന്നത് എന്താണോ അറിയാമോ എന്നോട് ഇത് ചെയ്തല്ലോ ദൈവമേ കുഞ്ഞെ ഇതെല്ലാം ഇതെല്ലാം ഞങ്ങളുടെ ശബ്ദം കുറയുന്നു ഇതെല്ലാം 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 നിങ്ങൾ പറയുന്നത് വരെ ഞാൻ പറഞ്ഞോണ്ടിരിക്കും ഇതെല്ലാം നന്മക്ക് മൂന്നര വർഷം ബൈഡ് സ്കൂളിൽ പഠിച്ച പന്ത്രണ്ട് എണ്ണത്തെയും കൊണ്ട് കർത്താവ് ഒരു യാത്ര പോവുകയാണ് കർത്താവായ യാത്ര പോകുമ്പോൾ വഴിയിൽ ഒരു യാചകൻ ഇരിക്കുന്നു അവന്റെ പ്രത്യേകത അവൻ ജന്മന കുരുടനാണ് പിറവിയിൽ തന്നെ കുരുടനാണ് അപ്പൊ ഉടനെ ഈ മൂന്നര വർഷത്തെ ബൈഡ് സ്കൂൾ പഠനത്തില് അവര് പഠിച്ച ഒരു കാര്യം എന്ത് കണ്ടാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കും അതിന് ഒരു ഒരു ചോദ്യം 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 ഇല്ലേ എന്തുകൊണ്ടാണ് ഭാഷ ഇതൊക്കെ നിങ്ങൾ എന്റെ കൂടെ വരണേ നിങ്ങളോടാണ് എന്റെ ഹൃദയത്തിൽ ആത്മാവ് തന്ന സന്ദേശം ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ദൈവ മക്കൾക്ക് ഇങ്ങനെയൊക്കെ കർത്താവിനോടെ ഈ മൂന്നര വർഷം കൂടെ നടന്ന ശിഷ്യന്മാർ ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യം ഇതാണ് ഇവൻ കുരുടനായി പിറക്കാനുള്ള നമ്മളിങ്ങനെ നൂറ് നൂറ് ചോദ്യങ്ങളാ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യത്തിനും നമ്മളിങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക കർത്താവ് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നടന്നത് എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ നേരിടുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക എൻ്റെ കുഞ്ഞ് എല്ലാം എല്ലാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും 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 ഒന്ന് പറ സകലവും സകലവും ഇന്നു പകലിൽ ഇവിടെ ഇരിക്കുന്ന ദൈവ പൈതല് ഇന്നലകളിൽ സംഭവിച്ചതും നന്മക്കാണ് ഇന്നു സംഭവിക്കുന്നതും നന്മയ്ക്കാണ് നാളെ സംഭവിക്കാൻ പോകുന്ന നന്മയ്ക്കാണ് കാരണം എന്റെ ദൈവം വിശ്വസ്തരമായ ദൈവമാണ് അപ്പൊ ഇവര് ചോദ്യം ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇവൻ കുരുടനായി ഇവന്റെ കുഴപ്പം കൊണ്ടാണോ പിന്നെ നമ്മളൊക്കെ കാരണം കണ്ടെത്തും കിട്ടിയില്ലെങ്കിൽ എന്തേലും കാരണം ഏഹ് പുള്ളി വണ്ട അങ്ങനെ ആയിരുന്നു അതിൻ്റെയൊക്കെ അയ്യപ്പം ഏ ഒന്ന് എൻ്റെ കൂടെ ഒന്ന് വന്നി അതിൻ്റെയൊക്കെ അയ്യപ്പം അനുഭവിക്കുന്നത് ഇവർക്ക് ഇതൊക്കെ വരി വന്നു ഞാൻ നേരത്തെ ഏ വിചാരിച്ചതാ അന്നേ ഞാൻ പാസ്റ്ററോട് പറഞ്ഞില്ലേ ഇതിങ്ങനെ എല്ലിൻ്റെയും പിൻപിൽ ഒരു കാരണം മനുഷ്യൻ എപ്പോഴും കാരണം അന്വേഷിച്ച് നടക്കുന്നവനാണ് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്തുകൊണ്ട് ഇത് സംഭവിച്ചു ഇന്ന് പകലിൽ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായി എന്ന് നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം തരാനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ദൈവം അറിയാതെ ഭക്തന്മാരുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ലെന്ന് ദൈവമൈതൽ അറിയണം മനസ്സിലായോ ഈ ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞതൊക്കെ ഒന്ന് പൂർത്തി പറയുകയാണേ ഞാൻ കഷ്ടതയിലായത് ഏ ഭക്തന്മാർക്കേ അത് പറയാൻ പറ്റൂ ചില തിന്മകൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതും നന്മയ്ക്കായി മാറ്റുന്ന ദൈവമാണ് ഇന്നലത്തെ കഷ്ടത ദൈവത്തെ അറിയാൻ ഇന്നലത്തെ വേദന ദൈവത്തോട് കൂടുതൽ അടുക്കാൻ ഇന്നലത്തെ പ്രതിസന്ധി ദൈവവചനത്തിലേക്ക് തിരിയാൻ ഇന്നലത്തെ പ്രയാസങ്ങൾ കർത്താവിൻ്റെ മുൻപിൽ സമയം ചിലവഴിപ്പാൻ എന്നെ എന്നെ പ്രാപ്തനാക്കി എന്നുള്ളതാണ് എൻ്റെ ആത്മാവിലെ ധൈര്യം എന്ന് പറയുന്നത് നമ്മൾ ആരും ഇതൊന്നും അല്ലായിരുന്നല്ലോ പ്രശ്നമുണ്ടായപ്പം പറഞ്ഞില്ലേ പണ്ടത്തെ ഞാനായിരുന്നെങ്കിൽ ഇവിടെ എല്ലാരും ഇല്ല സഹോദരന്മാരൊക്കെ ഇത്രയും മസിൽ പിടിച്ചിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ ഇപ്പം നോക്കുന്ന കണ്ടപ്പോ എനിക്ക് തോന്നുന്നു പണ്ടത്തെ നിങ്ങളെങ്ങാണ്ട് ഒന്ന് ചിരിച്ചേ സനൽ പറഞ്ഞ പോലെ ഇത്രയും നമ്മൾ ഇത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഒന്ന് ശാന്തമായി മനസ്സൊന്ന് ഫ്രീ ആക്കുക അപ്പൊ നമ്മള് ആ പണ്ടത്തെ ഒരു ചിന്ത മനസ്സിന്റെ അകത്ത് കിടപ്പുണ്ട് നമ്മളൊക്കെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല എന്നൊക്കെ സവാഹോളി പറയുമെങ്കിലും പുറത്തിറങ്ങുമ്പോ ഈ ആറ്റിറ്റ്യൂഡിനൊക്കെ കുറച്ച് മാറ്റമുണ്ട് സത്യങ്ങൾ പറയണമല്ലോ നമ്മൾ വെറുതെ കളിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ എല്ലാവരും അങ്ങനെയൊന്നും അല്ല വിശ്വസിക്കുന്നത് അതൊരു പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ ഈ വചനചിന്ത ഇന്ന് പൂർത്തീകരിക്കാൻ കഴിയില്ല അടുത്ത ദിവസങ്ങളിൽ ഇത് തുടരുന്നതായിരിക്കും എനിക്ക് ഒരു നിയോഗം ലഭിച്ചിട്ടാണ് ഈ വചനം ഞാൻ നിങ്ങളോട് പറയുന്നത് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കാണ് അതിന്റെ പിൻപിലെല്ലാം ദൈവത്തിന്റെ ദൈവം അനുവദിക്കാതെ പിശാജിനു പോലും ദൈവ ഫൈതലിനെ തൊടാൻ ഒരു ആഭിചാരകനും ഒരു മന്ത്രവാദിക്കും ഒരു ശത്രുവിനും ഒരു ദോഷവും ദൈവ ഫൈതലിന്റെ നേരെ ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് മനസ്സിലാകാൻ അറിയാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞു തുടങ്ങാം അവിടെ നിന്ന് നമുക്ക് ആരംഭിക്കാം എന്ന് പറയുന്ന മനുഷ്യൻ ഇത്രയും പെർഫെക്റ്റ് ആയ ഒരു മനുഷ്യൻ ലോകത്തിൽ നമ്മൾ കാണുന്നില്ല കാരണം കുറിച്ച് സാക്ഷ്യം പറഞ്ഞത് പാസ്റ്റർ അല്ല ഇയോബിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞത് സഭയുടെ സെക്രട്ടറിയോ മൂഫനോ അല്ല ഇയോബിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞത് നാട്ടുകാരല്ല ഇയോബിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞത് ദൈവമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു നാട്ടുകാരെ കളിപ്പിച്ച് സാക്ഷ്യം നേടാം വീട്ടുകാരെ കളിപ്പിച്ചു സാക്ഷ്യം നേടാം കബളിപ്പിച്ചു സാക്ഷ്യം നേടാം പക്ഷെ സകലവും നഗ്നവും മലർന്നതുമായിരിക്കുന്ന ദൈവത്തെ കബളിപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ദൈവം എന്തു പറയും നമ്മളത് പരിശോധിക്കണം നമ്മളെ കുറിച്ച് ഇന്ന് ദൈവം തമ്പുരാൻ എന്നോ കമന്റ് പറയും നമ്മൾ ഈ മൂന്ന് മണിക്കൂർ ഇവിടെ വന്ന് ചെലവഴിച്ചു പോകുമ്പോൾ നമ്മൾ അറിയണം നമ്മളെ കുറിച്ച് ദൈവം എന്ത് നിങ്ങളൊന്ന് ഒരു മിനിറ്റ് ഒന്ന് കണ്ടടക്കാവോ ഒന്ന് കണ്ടടക്കാവോ ഒന്ന് ധ്യാനിച്ച് കർത്താവ് ഇന്ന് എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്ത് പറയും നമ്മളെ കുറിച്ച് കർത്താവ് എന്തോ പറയും പരിശോധിക്കണം കർത്താവ് പറയുന്നത് എന്താണെന്ന് പരിശോധിക്കണം നിങ്ങളുടെ മനസാക്ഷിയോട് നിങ്ങൾ ചോദിക്കുക ഓക്കെ ഇനി അടുത്തത് ശ്രദ്ധിക്ക അപ്പൊ കർത്താവ് ഇത്ര സാക്ഷി പറഞ്ഞു അപ്പൊ സ്വർഗത്തിലെ ഒരു സമ്മേളനം ആ സമ്മേളനത്തിൽ ആര് ചതിരിക്കുന്നു സാത്താനും ചെന്തിരിക്കുന്നു അപ്പൊ സ്വർഗത്തിലെ സമ്മേളനത്തിൽ പുള്ളി ചൊല്ലുവെങ്കിൽ സയോണ അസംബ്ലിയുടെ യോഗത്തിൽ പുള്ളി വരുമോ ഞാനിന് ഇവിടെ ഈ യോഗത്തിന്റെ ആരംഭം മുതൽ സകല പിശാനിപ്പോട്ടെ എന്ന് പറഞ്ഞാലും പുള്ളി അങ്ങനൊന്നും കാരണം പുള്ളിക്ക് പ്രവർത്തിക്കാൻ ദൈവം കൊടുത്ത സഭയ ഓ എന്റെ കൂടെ ഉണ്ടോ ദൈവം താപുരാ പുള്ളിക്ക് പ്രവർത്തിക്കാൻ അനുവദിച്ച സമയ ഇവിടെ ഞാൻ ശാസിച്ച് ഫൽസിച്ച് പോടാന്നൊക്കെ പറഞ്ഞാല് പുള്ളി പോവുകയല്ല അതിന്റെ തെളിവാണല്ലോ കഴിഞ്ഞ ആഴ്ച ശാസിച്ചു ഈ ആഴ്ച ശാസിച്ചു ദൈവം അനുവദിച്ചിട്ട് അടുത്ത ആഴ്ച ഉണ്ടെങ്കിലും കാരണം പുള്ളി മനസ്സിലായവർക്കായിട്ട് സ്തോത്രം അപ്പൊ സ്വർഗത്തിൽ ദൈവത്തിന്റെ അരികിൽ ഈ സാത്താൻ അപ്പൊ ഈ സാത്താൻ വന്നപ്പം ദൈവം തമ്പുരാൻ ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യം ഇതാണ് എൻ്റെ ദാസനായ പറഞ്ഞേ ഇയോബിന്റെ മേൽ നീ അപ്പൊ നമ്മൾ ഇത് നേരത്തെ ഒന്ന് ചിന്തിച്ചതാ ദൃഷ്ടി വെക്കുന്ന സാധാന്യ ശക്തികൾ അപ്പൊ ചോദിച്ചു ഇയോബിന്റെ മേൽ നീ ശ്രദ്ധിക്കണേ ദൃഷ്ടി വെച്ചുവോ ഇയോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ എന്ന് ചോദിച്ചപ്പോ ദൈവം തമ്പുരാനെ കൊടുക്കുന്ന ഒരു മറുപടിയാണ് ആര് പറഞ്ഞേ ഫിഷാജ് യെസ്സും പറഞ്ഞില്ല ആ ചോദ്യത്തിന് എന്താ ഉത്തരം ദൃഷ്ടി വെച്ചുവോ ദൃഷ്ടി വെച്ചെങ്കിൽ ദൃഷ്ടി വെച്ചില്ലെങ്കിൽ ഏ നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല ദൃഷ്ടി വെച്ചെങ്കിൽ ദൃഷ്ടി വെച്ചില്ലെങ്കിൽ നോ ഫിഷാജിന്റെ പ്രത്യേകത ഒരിക്കലും ഒരു ചോദ്യത്തിന് നേരെ ഉത്തരം പറയല യെസ്സും പറയല വളച്ച് കെട്ടിയേ നിനക്ക് സൗഖ്യമാകാം മനസ്സുണ്ടോ ഒരുത്തനോട് ചോദിക്ക ഉടനെ അവന്റെ മറുപടി ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി പുളി അത് പറയല്ല മേല പറയല പുളി പറയുന്നത് എന്താണെന്ന് അറിയാമോ എന്നെ കുളത്തിലാക്കാൻ മെതിക്കോസ് സഭയിലല്ലെന്ന് എനിക്ക് മനസ്സിലായി കാരണം സഭയിലായിരുന്നെങ്കിൽ അവനെ ആദ്യമേ കുളത്തിൽ എന്റെ കൂടെ വരണ്ടേ മനസ്സിലായോ എന്നെ കുളത്തിലാക്കാനാരും നമ്മളെല്ലാവരുടെയും പ്രശ്നം അതാണ് ക്വസ്റ്റ്യന് ആയിട്ട് ആൻസർ പറയുക അപ്പൊ പിശാജു പറയാണ് ദൈവത്തോടെ നീ അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു ഇതാണ് പ്രോബ്ലം എനിക്ക് അതുവഴി പോയപ്പോ ദൃഷ്ടി വെക്കണമെന്നൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും നീ ഒരു വേലി അവന്റെ ചുറ്റും ഇവൻ ഈ ഭക്തനായി ജീവിക്കുന്നതിന്റെ കാരണം ദൈവത്തെ സേവിച്ച് ജീവിക്കുന്നതിന്റെ കാരണം നീതിമാനും ഭക്തരുമായിരിക്കുന്നതിന്റെ കാരണം നീ അവന്റെ ചുറ്റും കെട്ടിയ വേലിയാണ് അപ്പൊ ഇവൻ പറഞ്ഞു വെച്ചത് എന്താണെന്ന് അറിയാമോ ഇവനീ ആരാധിക്കുന്നതിന്റെ സ്വോത്രം പറയുന്നതിൻ്റെ പ്രൈഷനോട് പറയുന്നതിൻ്റെ ഒക്കെ കാരണം എന്താണെന്നറിയാമോ നീ അവന്റെ ചുറ്റും ആ നമ്മളും അതാണല്ലോ വേലി കെട്ടിയിട്ടുണ്ട് ആ അറിയത്തില്ലേ ദൂതന്മാർ എൻ്റെ ചുറ്റിനും കാവലുണ്ട് നമ്മുടെ ആധാരവത രാത്രി പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ കർത്താവ് ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും വേലു പൊളിക്കുക എന്നാണ് ആര് പറഞ്ഞേ മനസ്സിലായോ നിങ്ങൾക്ക് എന്ന് വേലു പൊളിക്കുവോ അന്ന് വിശ്വാസം വിട്ടു പോകും അന്ന് ദൈവത്തെ പോകും അന്ന് നാട്ടുകാരെ കുറ്റം പറയാൻ തുടങ്ങും അന്ന് പ്രശ്നക്കാരനായി മാറും ആര് പറഞ്ഞു പറയാതെ പറഞ്ഞു മനസ്സിലായോ പറയാതെ പറഞ്ഞു നമുക്ക് പ്രത്യക്ഷമായിട്ട് തോന്നുമ്പോ അതൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഇതല്ല അതിൻ്റെ അകത്തുണ്ട് ഒരൊറ്റ കാര്യ ഇവൻ ഭക്തനായിരിക്കാൻ ദൈവത്തെ സേവിക്കാൻ ആരാധിക്കാൻ ഇത്രയും വിശ്വാസത്തോടെ നിൽക്കാൻ ഉള്ള കാരണം എന്ന് പറയുന്നത് നീ അവന്റെ ചുറ്റും ദൈവം തമ്പുരാൻ കുടുങ്ങി എന്താ ദൈവം നമ്പുരാൻ കുടുങ്ങിയേ മനസ്സിലാകാനാണ് ഞാൻ ഇങ്ങനൊക്കെ പറയുന്നത് ദൈവം അങ്ങനെ ഒരിക്കലും കൊടുക്കുന്നയാളല്ല മനസ്സിലാകാൻ പറയുന്നതേ ഉള്ളൂ അപ്പൊ ദൈവം തമ്പുരാൻ ഒരു പ്രശ്നത്തിലകപ്പെട്ടു എന്താ പ്രശ്നം എന്നറിയാമോ ദൈവത്തെ സേവിക്കുന്നതിന്റെ കാരണം അവന്റെ ചുറ്റുമുള്ള വേലി അപ്പൊ ദൈവത്തിന് തെളിയിക്കണം വേലി പൊളിഞ്ഞാലും അവൻ എന്നെ മനസ്സിലായോ കൂടെ ഈ വചന ചിന്ത നിങ്ങളുടെ അകത്ത് കയറുന്നുണ്ടോ വേലി പൊളിഞ്ഞാലും ഈ ആപ് ും വേലി പൊളിഞ്ഞാലും ഈ ദൈവത്തെ സേവിക്കും വീട് കിട്ടിയത് കൊണ്ടോ കാർ കിട്ടിയത് കൊണ്ടോ മക്കൾ വിദേശ രാജ്യത്തായത് കൊണ്ടോ അല്ലോ ദൈവത്തെ ആരാധിക്കുന്നത് ദൈവം ആരാണെന്ന് അറിഞ്ഞിട്ടാണ് അപ്പൊ ദൈവത്തിന് ഒരു കാര്യം ചെയ്യേണ്ടി വന്നു സാത്താനോട് പറഞ്ഞു നീ ആ വേലി ഒന്ന് ഏ എൻ്റെ കൂടെ വാ ഞാൻ ഇന്ന് എത്ര പ്രാവശ്യം നിങ്ങളെ കൂടെ വിളിക്കണം വേലിയൊന്ന് പൊളിച്ചു അപ്പൊ വേലി പൊളിക്കാൻ പിശാചിനെ ആരെ അനുവദിച്ചു അപ്പോഴാണ് യോബിന്റെ വേലി അല്ലാതെ പിശാജിന് തോന്നിയപ്പം വേലിയൊന്നും എൻ്റെ കൂടെ മനസ്സിലാവുന്ന വിചാരിക്കുന്നു അവിടെ മന്ത്രവാദം ചെയ്യുമ്പോ ഇവിടെ ആഭിചാരം ചെയ്യുമ്പോ ഇപ്പുറത്ത് പ്രശ്നം ഉണ്ടാക്കുമ്പോ നിന്റെ കുടുംബത്തിന് അത് കേറി വരുമെന്ന് ആരെങ്കിലും പറയുമ്പോ ഉടനെ അനങ്ങാത്ത സഭയെ അള ഏതാ എളുപ്പമാർഗമാനക്കെതിരെ ശത്രു മന്ത്രവാദം ചെയ്ത് ആഭിചാരം ചെയ്ത് വിശ്വാസം ഇല്ലാത്തവരെല്ലാം തുള്ളു അന്നേരം ഒരന്തരീക്ഷം ഇല്ലാത്ത സഭയില് ഒരു അന്തരീക്ഷം ഉണ്ടാകണമെങ്കിൽ ഒരു ഭൂതം ഇളകിയാൽ മതി ഒരന്തരീക്ഷവും ഇല്ല ആരും സ്വോത്രം പറയുന്നില്ല ആരും കൈയടിക്കുന്നില്ല ആരും ആരാധിക്കുന്നില്ല അവിടെ ഒരു ഭൂതം ഇളകിയാലോടനെ ഒരു കണ്ണുകൊണ്ട് തുറന്നു നോക്കിയച്ചാ അത് ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് നോക്കി വെച്ചാൽ സ്വത്രം ഗ്ലോറി പ്രൈസിലോടൊക്കെ നമ്മൾ പറയും അതൊക്കെ ഭയത്തിൽ നിന്നുള്ള ആരാധനയാണ് ദൈവത്തെ അറിഞ്ഞ ദൈവ പൈതലിന് ഒരു കാര്യം അറിയാം ും നിനക്ക് വിശ്വസ്തതയോടെ ദൈവത്തെ സേവിക്കുന്ന ഒരു നീ ദൈവം സമ്മതിക്കാതെ ഒരു ദും നിന്നെ തുണത്തില്ല ഇനി സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെയും അതിജീവിക്കാനുള്ള ശക്തി കൂടെ ദൈവം നിങ്ങൾക്ക് തരും ആരുടെയും ജീവിതത്തിൽ നേരിടാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് നേരെ നേരിടുമ്പോൾ നിങ്ങൾ അറിയണം നിങ്ങൾക്ക് അതിനെ അതിജീവിക്കാനുള്ള ദൈവശക്തി കൂടെ ദൈവം മനസ്സിലായോ നമ്മൾ ഇതിനകത്ത് വന്നത് വെറുതെ അല്ല പ്രതിസന്ധി ഉണ്ട് പ്രശ്നമുണ്ട് ആർക്കും നേരിടാത്തതുണ്ട് എന്റെ ചാർച്ചക്കാരും എൻ്റെ ബന്ധുക്കളും എന്നോട് വിരൽ ചൂടി ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് മറുപടി പറയാ മാനുഷികമായ നിലയിൽ എനിക്ക് കഴിയാതെ പോകുന്ന സാഹചര്യങ്ങളുണ്ട് എന്നാൽ എനിക്കൊരു കാര്യം അറിയോ എല്ലാം ദൈവം അനുവദിച്ചിട്ടാണ് ഏറ്റവും ഒടുവിൽ ദൈവത്തെ ആരാധിക്കുന്ന ഞാൻ വിജയിച്ചു നിൽക്കും ആ ഉറപ്പ് ദൈവ വേണം അപ്പം ഈ സാത്താം വന്ന് വേലി പൊളിച്ചു എന്ന് പറഞ്ഞാല് ഈ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ അത്ര സിമ്പിൾ അല്ലല്ലോ ഇയോബിന്റെ വേലിയൊക്കെ പൊളിച്ചെന്ന് പറയുന്നേ ആണോ ആണോ ഏ നമ്മള് കാറിൻ്റെ ടയറിൻ്റെ കാറ്റ് പോകുമ്പോ വിശ്വാസം പോകുന്നവരാബിന്റെ മൊത്തം പോയെന്താ ഏ മൊത്തം അങ്ങോട്ട് യോബ് ആടുപോയി കാള പോയി ഒട്ടകം പോയി കഴുത പോയി മുഴുവൻ സമ്പത്തും നഷ്ടപ്പെട്ടു വീട് പോയി മക്കൾ പോയിട്ടും വിശ്വാസത്തിൽ മൂക്കിപ്പനി വന്നപ്പോ ആരാധന പോലും വിട്ട ആളുകളാ ആ സ്ത്രോത്രം എനിക്ക് നന്നായിട്ട് അറിയാം മനസ്സിലായോ മനസ്സിലായോ ദൈവത്തെ ദൈവമാരന്ത് ശരിക്ക് ഗ്രഹിച്ച ദൈവ പൈതല് ലോകത്തിലെ ഒരു ശക്തിയെയും ഭയപ്പെടേണ്ടതില്ല ലോകത്തെ ജയിച്ച ജയവീരനാണ് നമ്മുടെ കൂടെയുള്ളത് മനസ്സിലായോ അവിടെ ആരെങ്കിലും മന്ത്രവാദം ചെയ്തു ഇവിടെ വരുവോ അവിടെ ആരെങ്കിലും ആഭിചാരം ചെയ്തു ഇവിടെ വരുവോ ഭയങ്കര മണിയടിയാസ്ത്രം ഇവിടെ എങ്ങും ജീവിക്കാൻ എടാ നിനക്ക് മണിയടിയ പേടിയാണെങ്കിൽ പിന്നെ നീ എങ്ങനെ ജീവിക്കും ഈ മണിയടിക്കുന്ന പൈശാലിക ശക്തിയാണോ അതോ നീ ആരാധിക്കുന്ന ദൈവമാണോ വലിയത് ആരാ വലുത് ഫിഷാജ് ആക്രമിച്ചു അവിടെ നിന്ന് ആഭിചാരം വന്നു ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടായി അവിടുത്തെ മന്ത്രവാദി എഴുതേറ്റു അവരത് ചെയ്തു ഇവരിത് ചെയ്തു അതൊക്കെയാണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് ഈ സഭായോഗത്തിൽ വന്ന് കൈയ്യടിച്ചിട്ടും നീ വിചാരിക്കുന്നെങ്കില് നിനക്ക് അബദ്ധം പറ്റി ദൈവം സമ്മതിക്കാതെ ഒരു ദൈവമായി തന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല അപ്പം പിശാജ് വേലിയൊക്കെ പൊളിച്ചു എല്ലാം നഷ്ടപ്പെട്ടു പിന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്നു അപ്പം എല്ലാം നഷ്ടപ്പെട്ടിട്ടു അവൻ ദൈവത്തെ അപ്പൊ പിശാജ് പറഞ്ഞു അവന്റെ ദേഹത്തെ തൊട്ടാൽ ഏ ഏപ്പ പറഞ്ഞു പ്രാണനെ ബാക്കിയൊക്കെ വേണമെങ്കിൽ നീ അനുവദിച്ചു ആര് എടാ ജീവിതത്തിൽ പോലും ദൈവം മനസ്സിലായോ ഇന്ന് സ്തോത്രം പറയാവുന്നവര് മാത്രം സ്തോത്രം പറഞ്ഞാ മതി എന്റെ ജീവിതത്തിൽ എന്തു വന്നാലും അതിന്റെ പിൻപിൽ ചില പ്രതിസന്ധികൾ ചില വേദനകൾ ചില പ്രയാസങ്ങൾ ഓ ദൈവം അനുവദിച്ചിട്ടാണ് അതും പക്ഷെ എനിക്കൊരു കാര്യം അറിയാം ഇതല്ല ഒടുവിൽ നന്മയാക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം അപ്പൊ ചൊറി വന്നു ചൊറി ചൊറിയെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്നത് അല്ല കേട്ടോ പരിക്കളാൽ ബാധിക്കപ്പെട്ടു എവിടെ തല മുതൽ പാലം വീട് കിടക്കുന്ന വീടിന്റെ ഓട്ടുകഷ്ണം എടുത്ത ശരീരത്തിൽ ചുരണ്ടി മാംസ കഷ്ണങ്ങളും പുഴുക്കളും പഴുപ്പും താഴോട്ട് വീഴുകയാണ് മാത്രമല്ല ിയോബിന്റെ പരിസരത്തുകൂടി പോകാൻ പറ്റത്തില്ല പിള്ളേരും മൂക്കുമൊത്തുന്നതാ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത്രേം ദുർഗന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ മുൻപിൽ മാനിക്കപ്പെട്ട ഒരാഭിഷക്തൻ ലോകത്തിന് മുൻപിൽ നിന്ദിക്കപ്പെടുന്ന ദുരവസ്ഥയാണ് ഇയോപിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ആരുമില്ല മാനിക്കാൻ ആരുമില്ല ബഹുമാനിക്കാൻ ആരുമില്ല ആദരിക്കാൻ യോബന്റെ അരിയിലൂടെ ആരെങ്കിലും പോയാൽ അവര് കാർക്കിച്ച് തുപ്പുന്നു യോബനെ കണ്ടിട്ട് പണ്ട് മൂപ്പന്മാര് വരെ പട്ടണവാദുക്കൾ എഴുതേറ്റതായി ഇപ്പോ ആരും സ്വാത്രം ചെയ്തോണ്ടൊക്കെ ജീവിതത്തിന്റെ ദൈമിഷീകത തിരിച്ചറിഞ്ഞ ഒരു ഭക്തനാണ് ആര് ആര്യോബും ദൈവത്തെ തള്ളി പറഞ്ഞു ഈ വിട്ടു എന്തിനാ ഭക്തി മുറുകെ പിടിച്ചോണ്ട് അപ്പോഴും പുള്ളി പിടി ദൈവ ദൈവമാരെന്ന് മനസ്സിലാക്കിയ ഒരു ദൈവ പൈതലിന് ഒരിക്കലും ഈ ദൈവത്തെ വിട്ടേച്ച് പോകാൻ കഴിയില്ല അവൻ പറയും എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു അവൻ ഒരു ദിവസം പൊടിമേൽ നിൽക്കും ദേഹ സഹിതനായി ഞാൻ അവൻ്റെ മുഖം കാണും ആ ഓർമ്മ ആ ഭക്തി ആ നിശ്ചയം അകത്തു വ്യാപരിക്കുന്ന ദൈവ പൈതൽ ദൈവത്തെ സ്തുതിക്കത്തെ ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല നിങ്ങൾക്കും എനിക്കും സംഭവിക്കുന്നതെല്ലാം പരീക്ഷ തോറ്റാലും എല്ലാറ്റിനും സ്തോത്രം ഒന്ന് പറഞ്ഞു എല്ലാറ്റിനും റാങ്ക് കിട്ടുമ്പോൾ സ്തോത്രം ചെയ്യുന്ന നീയെ തോക്കുമ്പോഴും പ്രമോഷൻ കിട്ടുമ്പം സ്തോത്രം ചെയ്യുന്ന നീയെ ആ ജോലി സ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴും കാരണം നീ അറിയാത്ത ചിലത് ഏർ നമ്മുടെ കംഫർട്ട് സോണുകളിൽ ഒതുങ്ങിക്കൂടാൻ മനുഷ്യന് ഒരു 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 ടെൻഡൻസി ഉണ്ട് എപ്പോഴും എൻ്റെ ടെൻഡൻസി എന്താ ഈ വീട് നല്ലത് ഇവിടെ നല്ലത് ഈ ജോലി നല്ലത് ഈ ശമ്പളം നല്ലത് അത്യാവശ്യം ജീവിച്ചു പോകാനുള്ളതൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ആ കംഫർട്ട് സോണിൽ എന്ത് ചെയ്യുകയാണ് നിൽക്കുകയാണ് അത് വിട്ടുപോകാൻ നമുക്ക് കംഫർട്ട് സോണുകളുണ്ട് അതാണ് ഈ അമ്മ അമ്മ വേറെ എവിടെയെങ്കിലും പോയാൽ എന്റെ കട്ടിലേ കിടന്നാലേ എനിക്ക് അങ്ങനെ ഉണ്ട് എന്റെ കട്ടിലും എന്റെ ബെഡും ആ മണമുള്ള പുതപ്പും ഒക്കെയാണ് എൻ്റെ കംഫർട്ട് സോണ് വേറെ ഒന്നും ഏ നിങ്ങൾ ആ കംഫർട്ട് സോൺ വിട്ടുപോകാൻ എനിക്ക് വീട്ടിൽ കിടന്നാലേ ഏ നമ്മളെല്ലാം നമ്മുടെ കംഫർട്ട് സോണുകളിൽ ശ്രദ്ധിക്കണേ വചനം ശ്രദ്ധിക്കണേ നമ്മളെല്ലാം നമ്മുടെ കംഫർട്ട് സോണുകളിൽ ഒതുങ്ങി കൂടുകയാണ് നമ്മളെ അവിടെ നിന്നൊന്ന് ട്രാൻസ്ഫർ ആ കംഫർട്ട് സോണിൽ ചില ഇളക്കങ്ങൾ ആര് നടത്തും മനസ്സിലായോ നമ്മളല്ലെങ്കിൽ ഈ ജോലി വിടുക നമ്മളല്ലെങ്കിൽ ഈ വീട് വീടുക നമ്മൾ ഇവിടം വിട്ടു പോവുകയല്ല അതുകൊണ്ട് ദൈവം തമ്പുരാൻ അയ്യോ എൻ്റെ കൂടെ ഇല്ല നിങ്ങൾ ചീലതൊക്കെ ദൈവം ചെയ്യുന്നത് ഒരു ദൈവദാസൻ എൻ്റെ ഉറ്റ സുഹൃത്താണ് ഞാൻ ഇപ്പോൾ പോയപ്പോഴും അദ്ദേഹത്തിന്റെ വീട്ടിലാണ് രണ്ടു ദിവസം പാർത്തത് നിത്യതയിൽ ഇന്ന് അദ്ദേഹം വിശ്രമിക്കുന്നു അദ്ദേഹം അർത്തുങ്കൽ സഭയുടെ ശിശൂഷകനായിട്ടിരിക്കുമ്പോൾ ക്യാൻസർ വന്നു നീണ്ട പത്ത് വർഷങ്ങൾ ക്യാൻസർ രോഗിയായി ട്രീറ്റ്മെന്റ് ചെയ്തു പന്ത്രണ്ടിലധികം ഓപ്പറേഷൻ അദ്ദേഹം വിധേയമായി പക്ഷേ അദ്ദേഹം ഒരു സാക്ഷ്യമുണ്ട് ആ സാക്ഷ്യം ഞാൻ ഇവിടെ ഒന്ന് പറയുക അദ്ദേഹം പറഞ്ഞൊരു സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ രോഗിയായി എല്ലാവരും കൂടിയൊക്കെ സഹായിച്ച് ട്രീറ്റ്മെൻ്റ് ഒക്കെ നടന്നു അദ്ദേഹം മടങ്ങി വന്ന് സാക്ഷി പറയുകയാണ് ഞാൻ രോഗിയായതുകൊണ്ട് എനിക്കൊരു കാറ് കിട്ടി രോഗിയായതുകൊണ്ട് ഒരു വീടും കിട്ടി പറഞ്ഞ മനസ്സിലായില്ല ആയുസില് നമ്മൾ ചിലപ്പോ ചിന്തിക്കാത്തതും പ്രതീക്ഷിക്കാത്തതുമായ ചില കാര്യങ്ങളൊക്കെ ദൈവം ഒരുക്കുന്നത് നമ്മുടെ പ്രതിസന്ധികളുടെ ചിലരെ ദൈവം ഉണർത്തുന്നത് നമ്മുടെ പ്രതിസന്ധികളുടെ നടുവില നമ്മൾ അറിയല്ല ചിലത് നീ ഇന്നും ആ കുടിലിനകത്ത് കിടന്നേനെ നീ ഇന്നും ആ ചെരുക്കാൻ അനുഭവിച്ചേനേയും ഇന്നും നീ ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോയേനെയും ദൈവം നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുവാൻ ചില പ്രതിസന്ധികളിലൂടെ നിന്നെ കടത്തിവിടുകയാണ് ഒന്നും തിന്മയ്ക്കല്ല എല്ലാം നന്മക്കാൽപത്തിയൊന്ന് അധ്യായങ്ങളിലെ ചോദ്യോത്തരവേളകൾക്കു ശേഷം പുസ്തകത്തിൽ ഒരു നാൽപ്പത്തി രണ്ടാം അധ്യായമുണ്ട് ദീർഘമായ കാലത്തെ ഒരു പ്രതിസന്ധിക്ക് ശേഷമാണ് ഏത് അധ്യായം നാൽപ്പത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നാൽപ്പത്തിരണ്ട് വേണ്ടേ എല്ലാവർക്കും ഇഷ്ടമാണ് നാൽപ്പത്തിരണ്ട് പക്ഷെ പതിനെട്ടും പത്തൊമ്പതും ഇരുപതും ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഏ ഇല്ല നിങ്ങളിവിടെ കുഞ്ഞേ നാപ്പത്തിരണ്ടിലോട്ട് കടക്കാൻ നീ യോഗ്യനാണോ എന്നറിയാൻ ദൈവം നിന്നെ ചില ടെസ്റ്റുകളിലൂടെ കടത്തിവിടുകയാണ് യാണ് നിങ്ങൾക്ക് ഒരു വാക്യം അറിയാമല്ലോ യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം പതിനൊന്നാമത് വാക്യം ആണെന്ന് തോന്നുന്നു പതിനൊന്നാണോ പത്താണോ പരീക്ഷ ഒന്ന് പറഞ്ഞു പരീക്ഷ വാക്യം പോലും പറയാൻ ജീവനില്ലല്ലോ പരീക്ഷ ഒന്നുകൂടി എല്ലാവരും ബാക്കി ഒന്ന് നോക്കിയെച്ചോ പറഞ്ഞു പരീക്ഷ ആ ആ പരീക്ഷ ഒന്ന് പറഞ്ഞേ എങ്ങനെയാ ഈ പരീക്ഷ എന്ന് പറഞ്ഞ എങ്ങന പരീക്ഷ സഹിക്കുന്നേ പരീക്ഷ എന്ന് പറഞ്ഞാൽ എന്താ ഈ സഹിക്കുക എന്ന് പറയുന്ന പദം ബന്ധുക്കോഷുകാർക്ക് അത്ര പിടിയില്ല സഭകളിൽ കത്തോലിക്കൊരു വേറൊരു പദം ഉപയോഗിക്കുന്നുണ്ട് ആ പദം വളരെ അർത്ഥവത്താണ് സഹനം ക്രിസ്തീയ സഹനം സഹിക്കുക സഹിച്ചാൽ കൂടെ ഈ സഹിക്കുക എന്ന് പറയുന്നത് നമുക്ക് അല്പം എങ്ങനെയാ പരീക്ഷ സഹിക്കുന്നത് ഒരു ക്ലാസ്സിൽ യോജിച്ചു എങ്ങനെയാ പരീക്ഷ സഹിക്കുന്നെന്ന് അപ്പം പറഞ്ഞു സഹിക്ക അതാണോ പരീക്ഷ സഹിക്കുന്നത് വേറൊരു വാക്യം പരീക്ഷയിൽ അകപ്പെടാതിരുപ്പാൻ ഉണർന്നിരുന്ന് നിന്റെ പരീക്ഷ നീ സഹിച്ചേ ദൈവം തമ്പുരാൻ തന്നെ ചിലപ്പോൾ നമ്മളെ പരീക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട് ഉദാഹരണം പറഞ്ഞു വിടാ ഈ യാക്കോബിന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഉപദേശിമാർ എന്നാ നിങ്ങൾക്ക് പറയാൻ ഇന്നൊരു ബുദ്ധിമുട്ട് ഒന്ന് പറഞ്ഞേ നിങ്ങൾ എല്ലാവരും ഉപദേശിമാർ ചെലവ് കൂടാതെ ചെയ്യാവുന്ന കാര്യമാണ് ഉപദേശം അഞ്ചു വയസ്സാർക്കും കൊടുക്കണ്ട ആരുടെയും പ്രശ്നങ്ങളിൽ ഒന്നും ഒന്നും ചെയ്യണ്ട ആകെ ചെയ്യാവുന്നത് എന്താണ് ഒരു ചെലവുമില്ലല്ലോ എല്ലാരും നമ്മൾ അങ്ങ് ഉപദേശിക്കുക ഈ പേരുകാർ ഇവിടെ ഉണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിച്ചേക്കണം മറിയക്കുട്ടിക്ക് ഒരു പ്രശ്നം വന്നപ്പോ അന്നക്കുട്ടി ചെന്നു മറിയക്കുട്ടിയുടെ പ്രശ്നത്തിൽ ആര് ചെന്നു അന്നക്കുട്ടി ഉപദേശിച്ചുപദേശിച്ച് ആശ്വസിപ്പിച്ചു എന്റെ സിസ്റ്ററെ ഇതിനകത്തൊക്കെ എന്തോ ഇത്ര കരയാനിരിക്കുന്നത് ഇതിനകത്ത് എന്തിനാ ഇത്ര വേദനിക്കാനിരിക്കും ദൈവം തമ്പുരാൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യത്തില്ലേ അപ്പോ അന്നക്കക്കുട്ടിയുടെ ഇതൊക്കെ വാക്കൊക്കെ കേട്ടപ്പോൾ മറിയക്കുട്ടി ഒരു സ്വല്പം ആശ്വസിച്ചു മറിയക്കുട്ടിക്ക് ഒരു ലക്ഷം രൂപയുടെ ആവശ്യമാണ് ആ ഒരു ലക്ഷം രൂപയുടെ ആവശ്യത്തിൽ പ്രയാസപ്പെടുമ്പോഴാണ് അന്നക്കുട്ടി ചെന്നിട്ട് ആശ്വസിപ്പിച്ചത് കർത്താവ് കരുതും ഏലിയാവിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു ഇസ്രായേൽ മക്കളെ മരുഭൂമിയും മഞ്ഞ കൊടുത്തു നടത്തിയ നമ്മുടെ ദൈവം ഇന്നും ദൈവം അത്ഭുതങ്ങട്ട ദൈവമാണ് അപ്പൊ മറിയക്കുട്ടി സ്വല്പം ആശ്വാസത്തിലുട്ടിക്ക് പിറ്റേ ആഴ്ച ഒരു അമ്പതിനായിരം രൂപയുടെ ആവശ്യം അല്ല ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ ഈ അന്നക്കുട്ടി ചെന്ന് മറിയക്കുട്ടിയോട് ഉപദേശിക്കുന്നത് കണ്ടപ്പോ മോളിൽ ഇരിക്കുന്ന ദൈവം തമ്പുരാനൊരു സംശയം മറിയക്കുട്ടി ഈ അന്നക്കുട്ടിക്ക് ഇത്രേം വിശ്വാസം ണ്ടോ അപ്പൊ അതൊന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ ഓ നിങ്ങളില്ല മറിയ കുട്ടിയൊന്ന് അന്ന കുട്ടിയൊന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ ഇത്രയൊക്കെ പോയി പറഞ്ഞതല്ലേ ഈ പറഞ്ഞ ഞങ്ങൾക്ക് ഇത് വല്ലൂ ഏ അപ്പ ദൈവം തമ്പുരാന്റെ അരികിൽ നിന്ന് ഇത് ചോദിച്ചെന്ത് ചെയ്തതാ വാങ്ങിച്ചോ അപ്പൊ ദൈവം തമ്മിൽ ഞാനൊരു കൊച്ചു പ്രശ്നം അങ്ങോട്ട് ഇട്ട് കൊടുത്തു നീ അതിനകത്ത് എങ്ങനെയായിരിക്കും നീ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കും ആ പ്രശ്നത്തെ നീ എങ്ങനെ നേരിടും അതിനെ എങ്ങനെ നീ വിലയിരുത്തും ഇതാണ് ദൈവം പരിശോധിക്കുന്നത് ദൈവത്തിന്റെ പ്രവർത്തികളെ ദൈവ മക്കൾ വിവേചിക്കണം മനസ്സിലായോ അല്പമെങ്കിലും പോലും അന്നക്കുട്ടി മനസ്സിൽ ചിന്തിക്കണം ഇന്നലെ മറിയക്കുട്ടിയോട് പോയി ഏ പറഞ്ഞ അതുകൊണ്ട് ഇനി അധികം വെപ്രാളപ്പെടാനൊന്നും ഞങ്ങൾ ഉപദേശിമാർ വെപ്രാളപ്പെടാത്തത് അതുകൊണ്ടാണ് അല്ലാതെ വെപ്രാളം ഇല്ലാത്തത് കൊണ്ടല്ല നിങ്ങളോടൊക്കെ പറഞ്ഞു പോയില്ലേ ഇനി ഞങ്ങൾ വെപ്രാളപ്പെട്ടാലോ മനസ്സിലായോ നിങ്ങൾക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞ ദൈവം എൻറെ വിഷയത്തിലും പ്രവർത്തിക്കും എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എൻറെ പ്രസംഗം വട്ടപൂജ്യം എൻറെ ആത്മീകവും വട്ടപൂജ്യമാണ് ഒരു മൈക്കും ഒരു പുൽപ്പിറ്റും കിട്ടിയാൽ വാക്യം നാലെണ്ണം എടുത്തേച്ച് പ്രസംഗിക്കാൻ എന്താ ബുദ്ധിമുട്ട് ഇതേ ദൈവം ഇതേ ദൈവം ഞാൻ പ്രസംഗിച്ച ദൈവം ഞാൻ പറഞ്ഞ ദൈവം ഞാൻ കരുതിയ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് ഞാൻ പറഞ്ഞ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറയാൻ ഇന്ന് പകലിൽ എത്ര ദൈവ മക്കൾക്ക് കഴിയും അതാണ് വിശ്വാസത്തിന്റെ പ്രഖ്യാപനം വേഗത്തിൽ പോകണം അപ്പൊ ഇയോബിനെ കണ്ടല്ലോ നിങ്ങൾ ദൈവം അനുവദിക്കാതെ ഏ അനുവദിക്കാതെ നിങ്ങൾക്ക് ചിലപ്പോൾ യാദൃച്ഛികം നിങ്ങൾക്ക് ചിലപ്പം ഇത് ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ തോന്നാമെങ്കിലും അതിൻ്റെ പിൻപിൽ ആരുണ്ട് ദൈവം ഉണ്ട് അപ്പൊ നിങ്ങൾ ഇന്ന് പറയേണ്ടി ആദ്യത്തെ കാര്യം എന്താണെന്ന് അറിയാമോ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യത്തിൻ്റെയും പിൻപിൽ ദൈവത്തിൻ്റെ കരമുണ്ട് ദൈവം സമ്മതിച്ചാലേ ദൈവം അനുവദിച്ചാലേ മനസ്സിലായോ യശയാ പ്രവചനത്തിനെഴുതിയിരിക്കുന്നു ആയുധം നിർമ്മിക്കുന്ന കൊല്ലനെയും ഞാൻ സൃഷ്ടിച്ചു പക്ഷേ ഒരു കാര്യം നിനക്കു വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും വാചനം മനസ്സിലാകുന്നവർ ദൈവത്തിനു സ്ത്രോത്രം ദൈവ ഇരുമ്പുണ്ടാക്കിയത് ദൈവം കൊല്ലനെ ഉണ്ടാക്കിയത് ദൈവം ആ കൊല്ലന് കത്തി ഉണ്ടാക്കാനുള്ള കഴിവ് കൊടുത്തതും ദൈവം പക്ഷേ നീ അറിയണം നിനക്ക് വിരോധമായി ശത്രു എത്ര ആയുധം ഉണ്ടാക്കിയാലും അതൊന്നും നിനക്ക് ഭവിക്കയില്ല എനിക്ക് ദൈവ മക്കളോട് പറയാനുള്ളത് അവര് ചെയ്തു ഇവര് ചെയ്തു അങ്ങനെ സംഭവിച്ചു അവിടുന്ന് വന്നു ഇവിടുന്ന് വന്നു എന്ന് ഈ വചനത്തിനു നിരക്കാത്തത് ദൈവ പറയരുത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചെങ്കിൽ അത് പദാവിതനെ പറയുക ഈ സിമയ്യെ ആരനുവദിച്ചിട്ടാകുന്നു ദൈവം ദൈവം ദൈവാനുവദിക്കാതെ ഒരു ശിമ എഴുന്നേക്കുകയല്ല ദൈവാനുവദിക്കാതെ നിന്റെ മേത്തൊരു ഭൂഴി വാരിയിടാൻ ഒരു ക്ഷമയ്ക്കും കഴിയത്തില്ല അതുകൊണ്ട് ദൈവത്തിന്റെ വൈദലെ നിന്ദിക്കപ്പെടുമ്പോൾ അപമാനിക്കപ്പെടുമ്പോൾ ചോദ്യങ്ങൾ ചോദിച്ച് ശരം പോലെ അത് നിന്റെ നെഞ്ചിനു നേരെ കുത്തിയിറങ്ങുമ്പോൾ നീ പറയണം ഇതിന്റെ പിൻപിലും എന്റെ ദൈവത്തിന്റെ കരമുണ്ട് ഈ പിറവിയിലെ കുരുട്ടനായ മനുഷ്യൻ അവിടെ ഇരിക്കുക യേശു തമ്പുരാനോട് ചോദ്യം ഇവൻ എങ്ങനെയാ ഇങ്ങനെ നൂറ് ചോദ്യങ്ങളാണ് നമുക്കുള്ളേ കർത്താവ് ആ ചോദ്യത്തിന് മറുപടി കൊടുത്തില്ല ഞാനൊരു കാര്യം പറയാം നിങ്ങളോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും മറുപടി അർഹിക്കുന്ന ചോദ്യങ്ങൾ ചോദ്യങ്ങൾ അല്ല മറുപടി അർഹിക്കുന്ന ചോദ്യങ്ങൾ അല്ല എല്ലാ ചോദ്യത്തിനും മറുപടി കൊടുക്കാൻ ദയ്യ വൈദ്യല് പോകരുത് കേട്ടോ എല്ലാ ചോദ്യത്തിനും മറുപടി കൊടുക്കാൻ ദയ്യോ പൈതല് പോകരുത് കേട്ടോ ചില ചോദ്യങ്ങൾ മറുപടി അർഹിക്കുന്നത് അല്ല അതുകൊണ്ട് എല്ലാ ചോദ്യത്തിനും മറുപടി ഒന്നും കൊടുക്കാൻ പോകണ്ട മറുപടി അർഹിക്കാത്ത ചില ചോദ്യങ്ങളുണ്ട് അത് മൈൻഡ് ചെയ്യാതെ വിട്ടേക്കണം ഭർത്താവസ്സും പറഞ്ഞില്ല നോയും പറഞ്ഞില്ല മറുപടി കൊടുത്തില്ല ആ ചോദ്യത്തിന് നമ്മളാണെങ്കിൽ ചോദ്യം വന്ന ഉടനെ ഇനി മൂന്ന് ദിവസത്തെ നമുക്ക് ഒരു സിംബോസിയം വെക്കാം അവിടെ ഒരു പ്രബന്ധം അവതരിപ്പിക്കാം ഇതിന്റെ കാരണം കാരണം കണ്ടെത്താൻ പോവുക എന്നത് ഈ മൂന്ന് ദിവസത്തെ സിംബോസിയം നടത്തിയാൽ നീ ഒരു മഹാപ്രബന്ധം അവതരിപ്പിച്ചാൽ ഈ വഴിയിലിരിക്കുന്ന കുരുടൻ എന്നാ പ്രയോജനം പറ അപ്പന്റെ പാപം കൊണ്ടാണ് അല്ലെങ്കിൽ അമ്മയുടെ പാപം കൊണ്ടാണ് അല്ലെങ്കിൽ ഇവന്റെ പാപം കൊണ്ടാണ് ഇവൻ ഇങ്ങനെ സംഭവിച്ചതെന്ന് ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞാൽ ഇവനെന്ന പ്രയോജനം ശ്രദ്ധിക്കുന്നുണ്ടോ പിറവിയിലെ കുരുടന് പ്രയോജനമില്ലാത്ത അജണ്ടകൾ ഒഴിവാക്കണം എന്ന് ദൈവ വൈതലിനോട് ദൈവാത്മാവ് പറയുക ഓ ദൂത് മനസ്സിലാകുന്നുണ്ടോ ഒന്നുകൂടി ഞാൻ ആവർത്തിച്ചു പറയാ ഭിക്ഷയാചിക്കുന്ന ഈ ഭിക്ഷുകയോജനമില്ലാത്ത അജണ്ടകൾ ദൈവമൈതൽ അവസാനിപ്പിക്കട്ടെ ഒരു പ്രയോജനം ഇല്ലാത്ത കുറെ പരിപാടി ഒരാവശ്യം ഇല്ലാത്ത കുറെ പരിപാടി എന്തിനും നമ്മൾ അങ്ങനെ സമയം ലാസാക്കുന്നു പ്രയോജനപ്പെടുത്തണം സമയത്തെ കരമുയർത്തി ഒന്ന് ദൈവത്തിന് സ്വാത്രം ചെയ്താട്ടെ കർത്താവ് പറഞ്ഞു ഇവനോ ഇവൻ എൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടാണോ എന്ന് എനിക്ക് അറിയല എനിക്കൊരു കാര്യം അറിയാം എനിക്കൊരു കാര്യം അറിയാം അത് പറഞ്ഞ് ഞാൻ ഇന്ന് നിർത്താം എനിക്കൊരു കാര്യം അറിയാം എന്താ എനിക്കറിയാവുന്ന കാര്യം എന്നറിയാമോ ഇവങ്കൽ ഈ വെങ്കൽ ഓ പറ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ദൈവപ്രവൃത്തി വെളിപ്പെടുത്താനാ ദൈവപ്രവൃത്തി വെളിപ്പെടുത്താനാ ഒരു ദൈവമുണ്ടെന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മാനിക്കുന്ന ഒരു ഒരു കരുതുന്ന ലോകത്തിന്റെ നടുവിൽ വെളിപ്പെടുത്താനാണ് നിന്റെ ജീവിതത്തിൽ ഈ അരങ്ങേറിയത് പറയാൻ പറ്റുമോ പറയാൻ പറ്റുമോ പറയാൻ പറ്റുമോ എത്ര പേർക്ക് പറയാൻ പറ്റും എത്ര പേർക്ക് പറയാൻ പറ്റും ഈ പകലിൽ ദൈവാത്മാവ് ചിലരോട് രോട് ഇട്ടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവിച്ചതെല്ലാം ജീവിക്കുന്ന ദൈവത്തെ വെളിപ്പെടുത്താൻ ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ ഞാൻ കഴിഞ്ഞ ദിവസം വിളിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ ദൈവം പോഷന്മാരെ തിരഞ്ഞെടുത്തു എന്തിനാളെ ഒരു ഡോക്ടറേറ്റ് നേടിയ മനുഷ്യർ ഇവിടെ നിന്ന് ഫിലോസഫി എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ അത്ഭുതമൊന്നും ഉണ്ടാകുക അതേസമയം എട്ടാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ നാലാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരാൾ ഇവിടെ നിന്ന് വ നിന്ന് ദൈവജനം പറഞ്ഞാൽ നിങ്ങൾ എന്നെ പറയുന്നറിയാമോ ദൈവമാ മനുഷ്യനെ അപ്പൊ ആരുടെ പൗലോസേ നിന്റെ രോഗന്മാർ നീ ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നിന്നോടൊരു ദൂത് പറയാനുണ്ട് എൻ്റെ കൃപ നിന്റെ ബലഹീനതകളിൽ നിന്റെ ബലഹീനതകളിൽ എന്റെ ശക്തി നിനക്ക് ബലഹീനതയുള്ളപ്പെടാ ദൈവശക്തിയുടെ ആവശ്യം നിനക്ക് കഴിവില്ലാത്തപ്പെടാ ദൈവശക്തിയുടെ ആവശ്യം നിനക്ക് പ്രശ്നമുള്ള പെടാ ആവശ്യം നിന്റെ പ്രതിസന്ധിയില്ലാതെ നിനക്ക് ദൈവത്തിന്റെ ആവശ്യം അതുകൊണ്ട് ചിലതെല്ലാം ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടിയാണ് ഈ വചന ശുശ്രൂഷയെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുമോ ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങളോട് പറയാനുള്ള ദൂതി ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവ നാമ മഹത്വത്തിന് പറയാൻ കഴിവുള്ളവരൊന്ന് ചേർന്ന് പറഞ്ഞേ സമയം തീരുന്നത് ഞാൻ അവസാനിപ്പിക്കുന്നു സംഭവിച്ചതെല്ലാം ദൈവ നാമ സംഭവിച്ചതെല്ലാം ദൈവനാമ മഹത്വത്തിന് ഈ മരണം മഹത്വത്തിന് ഈ തിന്മ മഹത്വത്തിന് ഈ വേദന മഹത്വത്തിന് ഈ രോഗം മഹത്വത്തിന് നാട്ടുകാർ പറയുക അച്ചായൻ കിടപ്പിലാവൂ എന്ന് ഞാൻ വിചാരിച്ചതാ ഇനി അച്ചായനെ എഴുന്നേൽക്കത്തില്ലെന്ന് ഞാൻ വിചാരിച്ചതാ അവിടെയുള്ള ആ ദൈവമക്കളുടെ പ്രാർത്ഥന പ്രാർത്ഥന അവരുടെ ദൈവം എഴുന്നേൽപ്പിച്ചതാ കേട്ടോ അച്ഛൻ ആരാധിക്കുന്ന ദൈവം എഴുന്നേൽപ്പിച്ചതാ കേട്ടോ ചിലതൊക്കെ സംഭവിക്കുന്നതിൻ്റെ പിൻപില് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടാനാണെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട് അവരിന്നു പകൽ കരമുയർത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചതല്ലോ തിന്മയല്ലോ നന്മ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും അത്ഭുതങ്ങളുടെ ഒരു ദൈവമുണ്ടെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും എങ്കിലും ആവർത്തിക്കപ്പെടുന്നു സംഭവിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ച കാര്യങ്ങൾ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് പറയാനുള്ളത് ഞാൻ ഏഴു വർഷം സഭാ ശുശ്രൂഷ ചെയ്ത സൗദി സഭയില് കോടിക്കണക്കിന് രൂപയുടെ കടമുണ്ടായി സ്ഥാപനങ്ങൾ വിൽക്കേണ്ടി വന്ന വീട് വിൽക്കേണ്ടി വന്ന ഒന്നുമില്ലാതെയായി തീർന്ന ഒരു വാത്സല്യ പിതാവ് ഉണ്ടായിരുന്നു ആ പിതാവ് ആരാധനാലയത്തിൽ ആരാധനയ്ക്ക് വരും എല്ലാ വിശ്വാസികളെക്കാളും ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കും ചിലപ്പോൾ ചിലർക്കൊക്കെ അദ്ദേഹത്തിന്റെ സ്തോത്രവും പ്രൈസലോടും ഒക്കെ ആരോചകമായി തോന്നിയിട്ടുണ്ട് മാസയോഗത്തിനൊക്കെ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം ഉയർത്തി ദൈവത്തെ സ്തുതിക്കും ചില ആളുകളൊക്കെ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ അപ്പച്ചൻ എന്നെ ഒച്ച ഉണ്ടാക്കുന്നേ ഇത്രയോച്ചാക്കുന്നേന്ദിക്കോസുകാർക്ക് പോലും സ്തോത്ര ആരോചകമായി മാറിയിട്ടുണ്ട് പക്ഷെ ഞാനൊരു കാര്യം പറയാം ലോകത്തിന്റെ നിറുകയിൽ ബിസിനസിന്റെ നെറുകയിൽ നിന്ന് ആ കുടുംബത്തെ സീറോ ആക്കിയത് ദൈവം ആ സീറോയിൽ അവരെ പിന്നീട് ഉയർത്തിയതും ദൈവം നിലം പരിചാകുവാൻ ദൈവം സമ്മതിക്കത്തില്ല വണ്ടി കിട്ടിയപ്പോൾ സ്തോത്രം ചെയ്ത നീയ വീട് കിട്ടിയപ്പോൾ സ്തോത്രം ചെയ്ത നീയ നന്മ കിട്ടിയപ്പോൾ സ്തോത്രം ചെയ്ത നീ അനുഗ്രഹം ഉണ്ടായപ്പോ സ്തോത്രം ചെയ്ത നീ തിന്മ വരുമ്പോഴും സ്തോത്രത്തിന് കുറവില്ലാതെ പറയാൻ കഴിയുമോ എന്ന് നിന്നെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ അടുത്തത് കൊള്ളാകുന്നവനായി അപ്പൊ കൊള്ളാമോ എന്ന് തെളിയുന്നത് എപ്പോഴാണെന്ന് അറിയാമോ സഹിക്കുമ്പോഴാ കണ്ണുകളടയ്ക്കാം പ്രാർത്ഥനയ്ക്കായി തലവണക്കാം നമ്മുടെ ഹൃദയം ഒന്ന് ദൈവസന്ധിയും പ്രാർത്ഥിക്കാം